വളരെ പ്രസക്തമായ കൊമേഴ്സ് സ്ട്രീം നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. പുതിയൊരു സാമ്പത്തിക സാഹചര്യത്തിൽ ആഗോളതലത്തിലാവട്ടെ ഇന്ത്യൻ സാഹചര്യത്തിലാവട്ടെ അക്കൗണ്ട്സ് അല്ലെങ്കിൽ എക്കണോമിക്സ് മേഖലകളിലൊക്കെ ഒരുപാട് സാധ്യതകൾ കടന്നു വരുന്നുണ്ട്. അപ്പോൾ കൊമേഴ്സ് മേഖലയിൽ പഠിക്കുന്ന പലർക്കും നല്ല ലക്ഷ്യബോധം ഉണ്ടെങ്കിലും നല്ലൊരു ശതമാനം ആളുകളും അത്ര ലക്ഷ്യബോധത്തോടെയല്ല കൊമേഴ്സിനെ കാണുന്നത്. അതിൻ്റെ അവസരങ്ങളെക്കുറിച്ച് അവരെ തിരിച്ചറിയാതെ പോകുന്നുണ്ടോ എന്നുള്ളത് ഒരു സംശയമാണ്. യഥാർത്ഥത്തിൽ കൊമേഴ്സ് മേഖലയിലെ സാധ്യതകൾ അതുപോലെ തന്നെ ഏതൊക്കെ കോഴ്സുകൾ യഥാർത്ഥത്തിൽ അവർക്കുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് പറയാമോ? കൊമേഴ്സ് പഠിക്കുന്ന ആളുകൾക്ക്, കൊമേഴ്സ് സ്ട്രീമിൽ പ്ലസ് ടു പാസ്സാകുന്ന ആളുകൾക്ക് ധാരാളം ഓപ്ഷൻ ഇന്ന് നിലവിലുണ്ട്. പൊതുവെ കൊമേഴ്സ് പഠിക്കുന്ന ആളുകൾക്കുള്ള ഒരു പരിമിതി ഏതൊക്കെ മേഖലയിലേക്ക് പോകണം എന്ന് അറിയാത്തതാണ്. അതോടൊപ്പം തന്നെ ഒരു കോഴ്സ് കഴിഞ്ഞാൽ ഏത് മേഖലയിൽ തൊഴിൽ കിട്ടും എന്നുള്ളത് അറിയാത്ത ഒരു പ്രശ്നം ഉണ്ട് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. വളരെ പ്രധാനമായി സാമ്പ്രദായികമായി കൊമേഴ്സ് പഠിച്ച ആളുകൾ പോകുന്ന ബികോം എന്നുണ്ട്. ബികോം നിരവധി സ്പെഷ്യലൈസേഷനുകളിലായിട്ട് ബികോം ഹോണേഴ്സ് കോഴ്സുകളുണ്ട്. അതോടൊപ്പം BBA, നമ്മൾ MBA ഒരു പ്രീ കോഴ്സായി ചെയ്യുന്ന BBA കോഴ്സുണ്ട്. അതോടൊപ്പം എക്കണോമിക്സ് എന്നുള്ളത്, ഇന്ന് എക്കണോമിക്സ് വലിയ സാധ്യതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്ലൈഡ് എക്കണോമിക്സും ക്വാണ്ടിറ്റേറ്റീവ് എക്കണോമിക്സും ബിഹേവിയറൽ എക്കണോമിക്സ് അടക്കം വലിയ വിശാലമായ മേഖലയിലേക്ക് പോവുകയാണ്. എക്കണോമിക്സ് വളരെ പ്രധാനപ്പെട്ട ഒരു തൊഴിൽ മേഖലയാണ്. അതോടൊപ്പം പ്രൊഫഷണൽ മേഖലകളായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് കോഴ്സുകളുണ്ട്. CA പോലെ, CMA പോലെ, കമ്പനി സെക്രട്ടറിഷിപ്പ്, CS പോലെ. ഇതെന്താണെന്ന് പല ആളുകൾക്കും അറിയില്ല. ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പോയി ചെയ്യേണ്ട ഒരു കോഴ്സല്ല CA, CMA, CCA, CS പോലുള്ളത്. ഇതൊരു ലൈസൻസിങ് പ്രോഗ്രാമാണ്. ചില പേപ്പറുകളൊക്കെ എഴുതിയെടുത്താൽ അവസാനം നമുക്ക് അതാത് സ്റ്റാറ്റ്യൂട്ടറി ബോഡി നൽകുന്ന ഒരു ലൈസൻസിങ് ആണ്. അങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു CA എന്ന് പറഞ്ഞാൽ CA 3 ഘട്ടങ്ങൾ, CPT, IPCC, ഫൈനൽ പ്രോഗ്രാം, ഈ 3 ഘട്ടങ്ങളും പടിപടിയായി പാസ്സായാൽ അവസാനം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസി ഓഫ് ഇന്ത്യ അവർക്ക് ഒരു രജിസ്റ്റേർഡ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റായി പ്രാക്ടീസ് ചെയ്യാനുള്ള അനുമതി നൽകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിൽ നിൽക്കുന്ന CA, ചാർട്ടേഡ് അക്കൗണ്ടൻസി, കമ്പനി സെക്രട്ടറിഷിപ്പ്, കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസി പോലുണ്ട്. ഇതുകൂടാതെ ACCA പോലുള്ള വിദേശ അക്കൗണ്ടിങ് കോഴ്സുകൾ, CMA, USA പോലുള്ള മേഖലകളിലേക്കും കൊമേഴ്സ് പഠിച്ച ആളുകൾക്ക് പോകാം. അങ്ങനത്തെ ആളുകൾക്ക് അക്കൗണ്ടിങ്, ടാക്സേഷൻ, ഓഡിറ്റിംഗ് പോലത്തെ മേഖലയിൽ ധാരാളം സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. ഇനി ഇതുകൂടാതെ ഇന്ന് വൈവിധ്യമാർന്ന കൊമേഴ്സ് റിലേറ്റഡ് കോഴ്സുകൾ അവൈലബിൾ ആണ്. ട്രാവൽ ആൻഡ് ടൂറിസം വളരെ പ്രധാനപ്പെട്ടൊരു മേഖലയാണ്. ടൂറിസം രംഗത്ത് ധാരാളം സാധ്യതകളുള്ള ട്രാവൽ ആൻഡ് ടൂറിസം, ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി വളരെ സാധ്യതയുള്ളൊരു മേഖല. അതിന് എൻട്രൻസ് ടെസ്റ്റുകൾ NCHMC നാഷണൽ കൗൺസിൽ ഫോർ ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി നടത്തുന്ന എൻട്രൻസ് എക്സാം വഴി പഠിക്കാവുന്നതാണ്. അതോടൊപ്പം ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് പോലുള്ള മേഖല, റീറ്റെയിൽ മാനേജ്മെൻറ്റ്, ഇ-കൊമേഴ്സ്, ഇവൻറ്റ് മാനേജ്മെൻറ്റ്, ഇങ്ങനെ ധാരാളം മേഖലകൾ കൊമേഴ്സ് പഠിച്ച ആളുകൾക്കുണ്ട്. ഫിനാൻസ് സെക്ടറിലും ബാങ്കിങ് സെക്ടറിലും ഇൻഷുറൻസ് സെക്ടറിലും ഹ്രസ്വകാല കോഴ്സുകളിലൂടെയും കൊമേഴ്സ് പഠിച്ച ആളുകൾക്ക് വിവിധ പ്രാക്ടീസിങ് മേഖലയിലേക്ക് എത്താവുന്നതാണ്. വളരെ സുപ്രധാനമായ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അതായത് പലപ്പോഴും കൊമേഴ്സ് എടുക്കുന്നവർ കുറച്ച് പ്ലസ് ടുവിൽ കുറച്ച് മാർക്ക് കുറഞ്ഞാൽ പിന്നെ ഒരു സയൻസ് അല്ലാത്ത ഒരു ഓപ്ഷനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അവർ എത്തിച്ചേർന്ന് കൊമേഴ്സിലേക്കായിരിക്കും. പക്ഷേ കൊമേഴ്സ് എടുക്കുമ്പോൾ തന്നെ നല്ലൊരു ലക്ഷ്യബോധം ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നല്ല നല്ല കോഴ്സുകൾ നമുക്ക് നഷ്ടപ്പെടാനും ആ ഒരു അവസരങ്ങൾ നമുക്ക് മിസ്സാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഒരുപാട് സാധ്യതകളെക്കുറിച്ച്, ഒരുപാട് ഓപ്പർച്യൂണിറ്റികളെ കുറിച്ച് ഇവിടെ റിയാസർ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ആ ഒരു ഓപ്ഷനിലേക്ക് പോകുമ്പോൾ തന്നെ നല്ലൊരു ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ആ ഒരു മേഖലയിൽ തിളങ്ങാൻ സാധിക്കുമെന്നുള്ളത് പിന്നെ നമുക്ക് മനസ്സിലായി.